കേരളം മുഴുവൻ കണ്ണീരിലായിരുന്നു കുറച്ചു ദിവസങ്ങളായി. പോലീസ് വിശ്രമമില്ലാതെ ദേവനന്ദയുടെ മരണത്തിന് പിന്നാലെയാണ്. അതൊരു സാധാരണ മുങ്ങിമരണമല്ലെന്നാണ് മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹതകൾ ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നതും പോലീസിനെ കുഴയ്ക്കുന്നു. എന്നാൽ ഒരാളെ സംശയിക്കുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംശയത്തിന്റെ നിഴലിലാണ് അയാൾ. കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെങ്കിലും പോലീസിന്റെ കണ്ണുകൾ ഇയാൾക്ക് പിന്നിലുണ്ട്. കഴിഞ്ഞ വർഷവും ദേവനന്ദയെ കാണാതായി. അന്ന് ഞങ്ങൾ വല്ലാതെ പേടിച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. എങ്കിലും അവൾ പേടിച്ച് വിറച്ചിരുന്നു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്നെ കൊണ്ടുപോയത് ഒരു അമ്മൂമ്മയാണെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു അമ്മൂമ്മയെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു, ദേവനന്ദയുടെ അമ്മ പറയുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെയായിരുന്നു ആ സംഭവവും. ടാബ് എടുക്കാൻ വേണ്ടി കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു അവളെ കാണാതായത്. എന്നാൽ എങ്ങോട്ടു പോയി എന്ന് ചോദിച്ചപ്പോൾ അവൾ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല എന്നാണ് ദേവനന്ദയുടെ അമ്മ പ്രതികരിച്ചത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ആളില്ലാ വീടിനെ കുറിച്ചാണ്. ആൾതാമസമില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടിന്റെ ബാക്കിലൂടെയായിരുന്നു റീന എന്ന പോലീസ് നായ സഞ്ചരിച്ചത്. ആൾതാമസമില്ലാതെ വീടിന്റെ പിന്നിലൂടെ നായ മെയിൻ ഗേറ്റ് കടന്ന് നേരെ പുഴയുടെ തീരത്തേക്ക്. എന്നാൽ ഒരാൾക്കും ഈ വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നടക്കാൻ കഴിയില്ല. ദേവനന്ദയുടെ ചെരുപ്പ് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ചെരുപ്പിന്റെ മണം പിടിച്ചായിരുന്നു പോലീസിന്റെ ട്രാക്കർ ഡോഗ് റീന വീടിന് പിന്നിലേക്കും അടച്ചിട്ടിരുന്ന അടുത്ത വീടിനടുത്തേക്കും പിന്നെ പുഴയുടെ തീരത്തേക്കും ഓടിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ആൾതാമസമില്ലാത്ത ആ വീടിനെ കുറിച്ചാണ്. ദേവനന്ദ വെറുതെ പുഴ കാണാൻ പോയതാണെങ്കിൽ പോലും എന്തിനാണ് വീടിന്റെ ബാക്കിലൂടെ ആൾതാമസമില്ലാത്ത വീടും കടന്നു പോകുന്നത്? അതും ചെരുപ്പും ഇടാതെ ചോദ്യങ്ങൾ ബാക്കിയാക്കി അന്വേഷണം തുടരുന്നു. ദേവനന്ദയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിനിടയിലാണോ ഇത് സംഭവിച്ചതെന്നും പോലീസ് അന്വേഷിക്കും. വീടുമായി അടുപ്പമുള്ള ആരെങ്കിലും കുട്ടിയെ എടുത്തുകൊണ്ടു പോയതാകാമെന്ന ബന്ധുക്കളുടെ സംശയത്തിൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. 100 മീറ്ററോളം ദൂരം നടന്ന് ദേവനന്ദ ആറ്റിൻകരയിൽ എത്തിയത് എങ്ങനെയെന്ന ചോദ്യം ശക്തമായി നിലനിൽക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല. വീട്ടിൽ ഇളയ കുഞ്ഞിനൊപ്പം ഇരിക്കുന്നതിനിടയിലാണ് ദേവനന്ദയെ കാണാതായത്. ഇതിനെപ്പറ്റി അന്വേഷണ സംഘം പറയുന്നത് വീടിനെയും കുട്ടിയെയും നന്നായി അറിയുന്ന ഒരാൾ കുട്ടിയെ എടുത്തുകൊണ്ടു പോയാൽ കുട്ടി ബഹളം വയ്ക്കാൻ ഇടയില്ല എന്നാണ്. ചെരുപ്പില്ലാതെ മുറ്റത്തു പോലും ഇറങ്ങാത്ത കുട്ടിയാണ് ദേവനന്ദ. ചെരുപ്പില്ലാതെ ദുർഘടമായ വഴിയിലൂടെ കുട്ടി നടന്ന് പുഴയുടെ സമീപത്തെത്തില്ലെന്ന ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. വീട്ടിലെ ഹാളിൽ 3 മാസം പ്രായമുള്ള അനുജൻ ദേവദത്തിനൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമായത് സംശയങ്ങൾക്ക് വഴിമാറിയപ്പോൾ തെളിഞ്ഞു വന്നത് മറ്റു സാധ്യതകളായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നത് ആരാണെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുമായി ബന്ധമുള്ള ആളുകളെ കുറിച്ചെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നേരെ സംശയമുള്ളവരെ മൊഴിയെടുക്കാനെന്ന നിലയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. 100-ലധികം പേരുടെ മൊഴി ഇതിനോടകം എടുത്തിട്ടുണ്ട്. രേഖപ്പെടുത്തിയതിൽ പോലീസ് സംശയിക്കുന്ന 4 പേരുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. കുട്ടിയുടെ തിരോധാനത്തിന് ശേഷം ഇവരുടെ പെരുമാറ്റം, ഫോൺ കോളുകൾ, പ്രദേശത്തെ സാന്നിധ്യം എന്നിവയൊക്കെ അന്വേഷണ സംഘം പിന്തുടരുന്നു. ദേവനന്ദ നേരത്തെയും മുൻപ് 2 തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അതിനുശേഷം കുട്ടിക്ക് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല രീതിയിൽ ഉപദേശം കിട്ടിയിരുന്നു. പിന്നീട് പക്വതയോടെ മാത്രമാണ് കുട്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത്. എന്നാൽ കാണാതായി 1 മണിക്കൂറിന് ശേഷമാണ് കുട്ടി മരിച്ചതെന്നാണ് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. കാണാതായി മിനിറ്റുകൾക്കകം തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. പുഴയിലടക്കം അപ്പോൾ തന്നെ തെരച്ചിലും നടത്തി. എന്നിട്ടും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് വിളിപ്പാടകലെ തന്നെയാണ്. കേരളം കാത്തിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം. തിരോധാനത്തിന് തൊട്ടുമുമ്പ് കുട്ടി അമ്മ ധന്യ തുണി അലക്കുന്നിടത്തേക്ക് ചെന്നിരുന്നു. അവിടെ നിന്ന് ധന്യ വഴക്കു പറഞ്ഞാണ് തിരികെ അയച്ചത്. ഇതിനുശേഷം ആരുടെയോ സാന്നിധ്യം വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയങ്ങൾക്ക് ബലം വയ്ക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.